സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളുടെ പ്രാതിനിധ്യം എത്ര എന്നുള്ളതിനെ കുറിച്ചുള്ള തലപുകഞ്ഞ ആലോചനകൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്ത്രീ പീഡകർക്ക് എങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുന്തിയ പരിഗണന നൽകാം എന്നുള്ള ഗവേഷണത്തിലാണ്. 50% വനിതാ സംവരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉള്ളതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 33% സംവരണമെങ്കിലും വേണമെന്നുള്ള ചർച്ചയൊക്കെ രാജ്യത്ത് കൊണ്ടിരിക്കുമ്പോൾ വനിതകൾക്ക് മുന്തിയ പരിഗണന വേണം എന്നുള്ള ആവശ്യം എല്ലാ പാർട്ടികളിലും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്ത്രീ പീഡന ആരോപണ വിധേയരായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ ഇത്തവണ അതേ പാർട്ടിയിൽ അതേ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒത്താശയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ജനതാദൾ എസിന് കിട്ടിയത് 4 സീറ്റാണ്. ആ 4 സീറ്റിൽ 2 സീറ്റിൽ ഇത്തരത്തിൽ സ്ത്രീ പീഡന ആരോപണ വിധേയരായവരാണ് മത്സരിക്കുന്നത്. അങ്കമാലിയിൽ ജോസ് തെറ്റയിലും കോവളത്ത് നീലലോഹിതദാസൻ നാടാരും. ഈ രണ്ടുപേരെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത് അവർക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ ജോസ് തെറ്റയിലിൻ്റെ കേസിലും കഴമ്പില്ല എന്നുള്ള കാര്യങ്ങൾ പിന്നീട് വന്നിരുന്നു. നീലലോഹിതദാസൻ നാടാരുടെ ഒരു കേസിൽ കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി വെറുതെ വിട്ടു. പക്ഷേ സുപ്രീം കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട അപ്പീലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ടുപേരും പൊതുസമൂഹത്തിന് മുന്നിൽ സംശയദൃഷ്ടിയോടെ കുറേ നാൾ നിന്നവരാണ്. ഇതിൽ ഒരാളാണെങ്കിൽ 4.5 മാസത്തോളം ഒളിവിൽ കഴിയേണ്ടുന്ന സാഹചര്യമുണ്ടായി MLA ആയിരിക്കുന്ന അവസരത്തിൽ തന്നെ. ഈ പീഡനക്കേസിലെ അറസ്റ്റ് ഭയന്ന് പിന്നീട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടായിട്ടാണ് ചില വ്യക്തമായ സ്വാധീനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയത് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ഈ നാടിന് നന്നായി അറിയാവുന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേരും പൊതുസമൂഹത്തിന് മുന്നിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൻ്റെ പേരിൽ സംശയദൃഷ്ടിയോടെ നിന്നവരാണ്. അങ്ങനെ നിന്നതിൻ്റെ പേരിലാണ് നീലലോഹിതദാസൻ നാടാരെ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള CPM നേതൃത്വം വിലക്കിയത്. അന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന നിമിഷത്തിൽ നീലലോഹിതദാസൻ നാടാരെ മാറ്റി റൂഫസ് ഡാനിയലിനെ മത്സരിപ്പിക്കേണ്ടി വന്നു. നീലൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഏറ്റവും ഒടുവിൽ കൊണ്ടുവരേണ്ടി വന്നു. നീലൻ ആരോപണത്തിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ള നിലപാടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നീലനെ ആദ്യം പരിഗണിച്ചെങ്കിലും ഇതേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രതിച്ഛായ നഷ്ടമാകുമെന്നും ഇനി സുപ്രീം കോടതിയിലെ കേസിൽ എതിരായൊരു വിധി വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്തിന് തന്നെ തടസ്സമാകുമെന്നുമൊക്കെയുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന MATTHEW T. THOMAS തന്നെയാണ് തീരുമാനമെടുത്തത് വേണ്ട. ജോസ് തെറ്റയിലിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ തവണ അതുതന്നെയായിരുന്നു. അങ്കമാലിയിൽ അങ്ങനെയാണ് ബെന്നി മൂഞ്ഞേലി അവിടെ ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടായില്ല. അവരുടെ ആരോപണങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ തേച്ചു മാച്ചു കളഞ്ഞു. പൊതുജനത്തിൻ്റെ മുന്നിൽ അത് തേച്ചു മാച്ചു കളയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ 4 സീറ്റിൽ പകുതിയിൽ 2 എണ്ണത്തിലും ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകൾക്ക് എത്ര സീറ്റ് കൊടുക്കാമെന്ന് ആലോചിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൻ്റെ പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരായി നിന്ന രണ്ടു പേർക്ക് സീറ്റുകൾ നൽകുക വഴി ഞങ്ങൾ സംവരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് അത്തരക്കാർക്കാണ് എന്നുള്ള സന്ദേശം ജനതാദൾ എസ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒരു ആളെപ്പോലും പുതുതായി കണ്ടെത്താനാവുന്നില്ല. 4 പേരും പഴയ മുഖങ്ങൾ തന്നെ. അതിൽ 2 പേരിങ്ങനെ ആരോപണ വിധേയരായി നിന്നവർ. എന്തൊരു ഗതികേടാണ് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ ഉണ്ടാകുന്നത്.